ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖം എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്ന് 10th ഡേയിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ ഇന്നത്തെ ദിവസത്തെ ഇതെങ്ങനെയാണ് നിങ്ങളെ ഒന്ന് ഓർത്തിരുന്നാൽ നല്ലതായിരുന്നു. ഓർക്കാറുണ്ടാവും. നമ്മൾ തുടങ്ങിയത് 21st day, 20th day, 19th day, 18th day അങ്ങനെ വന്ന് ഇന്ന് 10th day. ടോപ്പിക് ഇതാണ്, എക്സ്പാൻഡ് യുവർ ഹൊറൈസൺ. ഇന്നത്തെ കോട്ട് ഹാർവേ മാക്കി എന്ന് പറയുന്ന ആളുടെയാണ്. ഇങ്ങനെയാണ് കോട്ട്: The meticulous spender had a little black book. He kept track of every single penny he ever spent. He only had only one problem. He never stopped to add it up. And the same thing is true with a network. നമ്മുടെ നെറ്റ്വർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബന്ധങ്ങൾ. നമ്മളത് ആഡ് ചെയ്തുകൊണ്ടിരിക്കണം. ഒരു കുറച്ച് എടുക്കുക, നിർത്തുക, അല്ലെങ്കിൽ ആരുമില്ലാത്തൊരവസ്ഥ, അങ്ങനെ അവിടുത്തെ നമ്മുടെ നെറ്റ്വർക്ക്, നമ്മുടെ നെറ്റ്വർക്ക് കൂട്ടി കൂട്ടി കൊണ്ടുവരണം എന്നുള്ളതാണ് ഇന്നത്തെ ചിന്ത. റൈറ്റ് നൗ അവർ ഒബ്സ്റ്റക്കിൾസ് ആർ ബിഹൈൻഡ് അസ്, ആൻഡ് നൗ വി റിട്ടേൺ ടു അവർ എക്സ്പ്ലോറേഷൻ ഓഫ് ദ പാത്വേസ് ടു സക്സസ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്, നമുക്ക് പലരെയും അറിയാം, നമ്മുടെ ജീവിതത്തിൽ പലരും വന്നു പോയിട്ടുണ്ട്. അവരാരൊക്കെയായിരുന്നു, അവരെന്തൊക്കെ നമുക്ക് സമ്മാനിച്ചു, അവരിലൂടെ എങ്ങനെ നെറ്റ്, അവരായിട്ട് ബന്ധങ്ങൾ ഇപ്പോൾ എന്താണ് അവസ്ഥ, ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ സക്സസ് കിട്ടുന്നത് അപൂർവമാണ്. ആരും അങ്ങനെ ഒറ്റയ്ക്ക് സക്സസ് ആയിട്ടുള്ള ഒരു ചരിത്രം, ആരെങ്കിലും ഒരു സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവും. റീച്ചിങ് യുവർ അൾട്ടിമേറ്റ് ലൈഫ് ടൈം ഗോൾ ഓഫ് സക്സസ് വിൽ ലൈക്ലി റിക്വയർ ഇൻട്രാക്ഷൻ വിത്ത് അതർ പീപ്പിൾ. നമ്മുടെ ജീവിതത്തിൽ ആരൊക്കെയാണ് നമുക്ക് ഇത്രയും നാൾ സഹായത്തിനുണ്ടായിരുന്നത്. ഞാൻ ഒറ്റയ്ക്ക് ഒരാൾക്ക് സക്സസ് ആവാൻ പാടില്ല എന്ന് പറയാൻ കാരണം, നമ്മുടെ മൈൻഡിൻ്റെ പവറൊക്കെ കണ്ടു. ഒരു മൈൻഡിന് അത്രയും പവർ ഉണ്ടെങ്കിൽ കുറേ മൈൻഡുകൾ ഒരുമിച്ച്, കുറേ ആൾക്കാർ ഒരുമിച്ച് വരുമ്പോൾ അതിൻ്റെ പവർ, അത് എക്സ്പീരിയൻസ് ചെയ്യണതാണ്. നമുക്ക് ഓൾറെഡി ഒരു പവർ ഉണ്ട് തന്നെ. അപ്പം നെറ്റ്വർക്ക് എന്ന വാക്ക് നമ്മൾ പലരും കേട്ടിട്ടുണ്ട്. നമ്മൾ അതിൽ ചെയ്യുന്നത് കണക്റ്റിംഗ് വിത്ത് അതേഴ്സ് ഫോർ ഫ്യൂച്ചർ മ്യൂച്വൽ ഗെയിൻ. നമുക്ക് അവരിലൂടെ എങ്ങനെ നമുക്ക് നമ്മുടെ കൂടിലേക്ക് എത്താം എന്നുള്ളതാണ് നെറ്റ്വർക്കിങ്ങിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും നമ്മൾ പരിചയപ്പെടുമ്പോൾ ഒരു ഷേക്ക് ഹാൻഡിലോ അല്ലെങ്കിൽ ഒരു വിസിറ്റിംഗ് കാർഡ് കൊടുക്കുന്നതിലോ അതിലൊക്കെ നമ്മൾ ഒതുക്കുന്നതാണ് നമ്മുടെ നെറ്റ്വർക്ക്. നമുക്ക് വിചാരിക്കണം മറ്റുള്ളവർക്ക് എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ചിലരിപ്പോൾ വിചാരിക്കണം എനിക്ക് അത്ര അറിയുന്ന ആൾക്കാരില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളിലൂടെ കടന്നു പോയിട്ടുള്ള, നമ്മൾ കുറേ പേരുടെ ജീവിതത്തിലൂടെ നമ്മളിങ്ങനെ കടന്നു വന്നിട്ടുണ്ട്, പലരും നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അത് ആരൊക്കെയായിരുന്നു, എന്തൊക്കെയായിരുന്നു അവരായിട്ടുള്ള ഇപ്പോഴത്തെ നിലം, ഇപ്പോഴത്തെ ഒരവസ്ഥ, ബന്ധം എങ്ങനെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. നമ്മളതിൽ ചെയ്യാൻ പോകുന്നത്, ആദ്യം നമ്മൾ ഫസ്റ്റ് തിങ്ക് ഓഫ് ഓൾ പീപ്പിൾ യു നോ ഇൻ യുവർ ഫാമിലി. അത് ഇമ്മീഡിയറ്റുള്ള റിലേഷൻ ആവാം, അല്ലെങ്കിൽ എക്സ്റ്റെൻഡഡ് ഫാമിലി മെമ്പേഴ്സ് ആവാം. അപ്പോൾ അങ്ങനെയുള്ള ആ ഗ്രൂപ്പിനെ നമ്മൾ ആദ്യം ആലോചിക്കാൻ പോകുന്നത്. ഇമ്മീഡിയറ്റ് എന്ന് പറഞ്ഞാൽ അറിയാം, അച്ഛൻ, അമ്മ, അനിയൻ, ഭാര്യ, മക്കൾ, അങ്ങനെയുള്ളതാണ്, അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പാണ് ഇമ്മീഡിയറ്റ്. എക്സ്റ്റെൻഡഡ് എന്ന് പറഞ്ഞാൽ ആൻറ്റിയുടെ മക്കൾ, അങ്കിളിൻ്റെ മക്കൾ, അവരുടെ മക്കൾ, പിന്നെ അവരുടെ ഭർത്താക്കന്മാർ, ഭാര്യമാർ, അങ്ങനെയുള്ള ഒരു എക്സ്റ്റെൻഡഡ് ഏരിയയാണ് എക്സ്റ്റെൻഡഡ് ഫാമിലി. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് 5 മിനിറ്റ് സമയം ഇപ്പോൾ തരികയാണ്. നിങ്ങളിത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ട് എഴുതാനുള്ളതാണ്. 5 മിനിറ്റ് സമയം കൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം പേരുകൾ ഓർമ്മ വരുന്നു അതെല്ലാം ഒരു ബുക്ക്, നമ്മൾ വർക്കൗട്ട് ചെയ്തുകൊണ്ട് ബുക്കിൽ എഴുതുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ട് തിരിച്ചു വരിക. പീപ്പിൾ ഇൻ മൈ എൻറ്റയർ ഫാമിലി കഴിഞ്ഞു. നെക്സ്റ്റ്, പീപ്പിൾ ഐ നോ ഫ്രം സ്കൂൾ. സ്കൂളിൽ നിന്ന് വരുമ്പോൾ നമുക്ക് ടീച്ചേഴ്സ് ആവാം, ഫ്രണ്ട്സ്, സ്റ്റുഡൻസ്, ഫ്രണ്ട്സായിട്ടുള്ള സ്റ്റുഡൻസ് ആവാം, അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആവാം, അങ്ങനെ ബന്ധങ്ങൾ. നമ്മൾ LKG മുതൽ അങ്ങോട്ട് ചേർന്നു, 10th കഴിഞ്ഞു, ചിലപ്പോൾ +2 വേറെ സ്കൂളിൽ വന്നിടും. അപ്പോൾ ഈ കൂടെ വന്നിട്ടുള്ള, നമ്മൾ കണ്ടുവന്ന എല്ലാവരും പേരുകൾ ഓർത്തെടുക്കുക. സ്റ്റുഡൻസ്, ഫ്രണ്ട്സ്, ചിലപ്പോൾ പണ്ട് നമ്മൾ വിട്ടുപോയിട്ടുള്ള ആൾക്കാരായിരിക്കും, ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടാവും. അതൊക്കെ ഒന്ന് ഓർത്തെടുക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലിംഗും ചിലപ്പോൾ കിട്ടിയെന്ന് വരാം. അപ്പോൾ അത് +2, പിന്നെ കോളേജ് ലൈഫുകൾ. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഒരു 5 മിനിറ്റിൽ, നേരത്തെ എഴുതിയ പോലെ തന്നെ 5 മിനിറ്റിൽ ആ ഒരു ലിസ്റ്റ് എഴുതുക. ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ട് തിരിച്ചു വരാം. എഴുതി കഴിഞ്ഞ് വിചാരിക്കുന്നു. അടുത്തത്, പീപ്പിൾ ഐ നോ ഇൻ മൈ നൈബർഹുഡ്. നമ്മൾ താമസിക്കുന്ന ചുറ്റുവട്ടത്തുള്ള, നമ്മളിപ്പോൾ ചിലപ്പോൾ ഫ്ലാറ്റുകൾ മാറി മാറി വന്നിട്ടുണ്ടാവും. അപ്പോൾ അവിടെ അന്ന് ഉണ്ടായിരുന്ന ആൾക്കാരിൽ നമുക്കറിയാവുന്ന ഇപ്പോൾ ഓർമ്മയുള്ളവർ കുറേ പേര് കാണും. നമുക്കിപ്പം ആ പരിസരത്ത് നമ്മുടെ തൊട്ട അയൽവാസികൾ, കുറച്ച് അപ്പുറത്തുള്ളവർ, നമ്മൾ സ്ഥിരമായിട്ട് സംസാരിക്കുന്നവർ, സ്ഥിരം ചിലപ്പോൾ ഭക്ഷണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ടാവാം,
അങ്ങനത്തെയുള്ള വളരെ ക്ലോസ് നൈബേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ ഒന്ന് എഴുതാം. 5 മിനിറ്റ് സമയം തരാം, ഒന്ന് ആലോചിച്ച് സാവകാശം ഒന്ന് എഴുതുക, ഒന്ന് പോസ് ചെയ്യാം. നെക്സ്റ്റ്, പീപ്പിൾ ഐ നോ ഇൻ മൈ കരിയർ. കരിയർ എന്ന് പറയുമ്പോൾ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടത്, ബോസ് ആവാം, ചിലപ്പോൾ ക്ലയൻസ് ആവാം, നമ്മൾ ഓരോ പ്രൊജക്റ്റിലാണ് അതിൻ്റെ ക്ലയൻസ് ആവാം, നമ്മുടെ കോ വർക്കേഴ്സ് ആവാം, നമ്മുടെ അഡ്മിനിസ്ട്രേറ്റേഴ്സ്, നമ്മളെ എന്താ വെച്ചാൽ നമ്മുടെ കമ്പനിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ടീമായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ സുപ്പീരിയേഴ്സ്, സബോർഡിനേറ്റ്സ്, അങ്ങനെയുള്ള എല്ലാവരും ഒന്ന് ഓർത്തെടുത്ത് ഇപ്പോൾ 5 മിനിറ്റ് വീണ്ടും ഒരു 5 മിനിറ്റ് കൂടി തരികയാണ്. ഒന്ന് എഴുതുക, സാവകാശം നന്നായി ആലോചിച്ച് എഴുതുക. ഇതൊരു നല്ലൊരു പ്രോസസ്സാണ്, പറ്റാവുന്ന അത്രയും പേരുകൾ എഴുതി വരിക. ഒന്ന് പോസ് ചെയ്യുക, ദെൻ വിൽ കണ്ടിന്യൂ. അടുത്തത് മൈ ഫ്രണ്ട്സ്. മൈ ഫ്രണ്ട്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ലിസ്റ്റിനകത്ത് നമ്മുടെ സ്കൂളിലെ ഫ്രണ്ട്സ്, അത് നമ്മൾ ഒരു വർഷം എഴുതി, ഫാമിലീസ്, നൈബേഴ്സ്, അതൊന്നും എഴുതിയ ആൾക്കാരൊന്നും ഉൾപ്പെടുത്താതെ ഫ്രണ്ട്സ്. ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ ഒരു ടൂർ പോകുന്ന സമയത്ത് ഒരു വണ്ടിയിലെ ഒരു 40 പേരുടെ വണ്ടി, ഇപ്പോൾ പുറത്തെവിടെയെങ്കിലും പോവുകയാണെങ്കിൽ, അല്ലെ ഇവിടെ തന്നെ നമ്മൾ ഏതെങ്കിലും സ്ഥലത്ത് പോവുകയാണെങ്കിൽ, നമ്മൾ ഒരു പാക്കേജ് ബുക്ക് ചെയ്തതിന് പലരും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ കണ്ടുമുട്ടിയിട്ടുള്ള കുറേ പേരുടെ പേരുകൾ ഇപ്പോൾ ഓർമ്മ വരുന്ന എല്ലാ പേരുകളും ഒന്ന് എഴുതുക, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് ഇത് ചിലപ്പോൾ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, ചിലപ്പോൾ അത്ര പേരുകൾ ഓർത്തിരിക്കണമെന്നില്ല. അപ്പോൾ ഒന്ന് നന്നായി ഒന്ന് ആലോചിച്ച് ഒന്ന് എഴുതുക, 5 മിനിറ്റ്സ് കൊണ്ട് എഴുതുക, ഒന്ന് പോസ് ചെയ്യുക, വിൽ കണ്ടിന്യൂ. എഴുതി കാണുന്ന വിചാരിക്കുന്നു. ഇപ്പോൾ നമ്മൾ കുറേ പേര് പേര് എഴുതി, ഒരു 10-15 പേരെങ്കിലും പേര് എഴുതിയിട്ടുണ്ട്. 5 മിനിറ്റ് മാത്രം തന്നതുകൊണ്ടായിരിക്കും അത്രയും കുറഞ്ഞ്. കുറച്ചുകൂടി സമയം നേരം വീണ്ടും എഴുതാൻ കുറേ ഇഷ്ടം പോലെ പേരുകൾ കാണും. ഇതിൽ കുറേ പേരായിട്ട് സ്ഥിരം നമുക്ക് ഇപ്പോഴും കോൺടാക്ട് ചെയ്യണം, ചിലവരായിട്ട് നമ്മൾ സംസാരിച്ചിട്ട് കുറേ ഏറെ നാളായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇനി ഒരു വർക്ക് കൂടി ഉള്ളത്, 5 പീപ്പിൾ ഐ നോ ഹു മേ ഹെൽപ്പ് മീ ഇൻ അച്ചീവ് മൈ സക്സസ്. നമ്മൾ ഈ ലിസ്റ്റിലുള്ള ഒരു 5 പേര് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ സക്സസ് ഗോൾസിലേക്ക് എത്തിക്കാൻ കഴിവുള്ള ആൾക്കാർ ആരെന്നൊന്ന് ആലോചിക്കുക. ഏറ്റവും കഴിവുള്ള ആൾ ആദ്യം അവിടെ നിന്ന് അങ്ങനെ ഒരു 5 പേരെ പേര് ഒന്ന് എഴുതുക. ഇങ്ങനെ എഴുതാൻ പറയുന്നത് പലർക്കും ഇതൊരു അനുഭവമാണ്, അങ്ങനെ എഴുതി വെച്ചിട്ട് ഉടൻ തന്നെ അതിന് അവരെ കാണാനുള്ള, അതായത് ഇപ്പോൾ ഈ 5 പീപ്പിൾസ് പറഞ്ഞതിലുള്ള ആൾക്കാരെ കാണാനുള്ള അവസരം കിട്ടുകയും അവരിലൂടെ അവരുടെ ഈ സക്സസ് ഡ്രീം ചെയ്ത് നടന്ന ആൾക്ക് സക്സസ് കിട്ടുകയും ചെയ്ത അനുഭവങ്ങൾ കുറേ ഉണ്ടായിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇതിൽ പലരായിട്ട് നമുക്കിപ്പോൾ കോൺടാക്റ്റ് ഇല്ലെങ്കിൽ നമ്മളത് കോൺടാക്റ്റ് തുടങ്ങുക. ഇപ്പോൾ ഫേസ് ടു ഫേസ് ആയിട്ടുള്ള കോൺടാക്ട് ഇപ്പോൾ നടത്താൻ പറ്റില്ല, കാരണം ഒരു കൊറോണ കാലഘട്ടങ്ങളിലൂടെ കടന്നു പോവാണ്. അറ്റ്ലീസ്റ്റ് ട്രൈ ടു കോൾ ദം ടുഡേ, അല്ലെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ 5 പേരെ ഓരോ ദിവസമായിട്ട് കോൾ ചെയ്യുക, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് മെസ്സേജ് ചാറ്റ് എങ്കിലും നടത്തി ആ കോൺടാക്ട് വീണ്ടും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇതിൽ പലരെയും നമ്മളിപ്പോൾ കോൺടാക്ട് ചെയ്യുമ്പം അവർ നമ്മളെ സഹായിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വാട്ട് അവർ ദ ഗോൾസ് ദ കോൺടാക്ട്സ് ഇൻ നർച്ചർ ഇൻ യുവർ നെറ്റ്വർക്ക് ആൻഡ് ഹെൽപ്പ് മേക്ക് ഇറ്റ് ഹാപ്പൻ. എന്ത് കോളാണെങ്കിലും ഇനി ഇതിലെ ഹിഡൻ വേസ് അതേഴ്സ് ക്യാൻ ഹെൽപ്പ് യു എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ ഈ കോൺടാക്ട് ലിസ്റ്റിൽ ഉണ്ടാക്കി ഈ 5 പേരുടെ കാര്യം പറഞ്ഞു, ഇവർക്ക് ചിലപ്പോൾ ഒരു ബിസിനസ് മാൻ ആയിരിക്കാം, നിങ്ങളുടെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള ആളിൽ വലിയൊരു ബിസിനസ് മാൻ ആയിരിക്കാം, നിങ്ങൾക്കൊരു ബിസിനസ് തുടങ്ങണം എന്നൊരു ആഗ്രഹമുണ്ട്, അത് എങ്ങനെ തുടങ്ങണം, എവിടെ തുടങ്ങണം, അതുപോലത്തെ ഇതേപോലത്തെ ബിസിനസ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ സക്സസ്സും ഫെയിലിയേഴ്സ് എവിടെയൊക്കെ പ്രശ്നങ്ങൾ വന്നതെന്ന കാര്യമെന്നുണ്ടെങ്കിൽ ഈ ബിസിനസ് മാനായിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ടിന് ഒന്ന് ലിങ്ക് ചെയ്ത് തരാൻ പറ്റും. ആൻഡ് ഹീ ക്യാൻ മേക്ക് യു ടു റീച്ച് ദ സക്സസ്. ഇതാണ് നെറ്റ്വർക്കിൻ്റെ ഒരു പ്രത്യേകത. അതുപോലെ ഈ നെറ്റ്വർക്ക് വർക്കൗട്ട് ചെയ്യുമ്പോൾ റൈറ്റ് ആറ്റിറ്റ്യൂഡ് വേണം. അല്ലാണ്ട് നമ്മൾ റൈറ്റ് ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ നമ്മുടെ ലാഭം മാത്രം നോക്കി നിൽക്കരുത്, അവരുടെയും കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. എപ്പോഴും നമുക്ക് ഉള്ളൊരു പ്രശ്നം വെച്ചാൽ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും, മറ്റുള്ളവർക്ക് എന്താ പറയാനുള്ളത് പോലും ശ്രദ്ധിക്കില്ല, ലിസൺ ചെയ്യാനൊരു ക്ഷമ കാണിക്കില്ല. പരസ്പരം വിശ്വാസവും സത്യസന്ധമായിട്ട് എല്ലാം ഉള്ള ബന്ധമാണ് ഈ ഒരു കാര്യം. അതായത് നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യണമെങ്കിൽ അതെല്ലാം ഒരു സത്യസന്ധമായിട്ടുള്ളതും വിശ്വാസമുള്ള ബന്ധമായിരിക്കണം. ഇഫ് യു ടേക്ക് അൺഫെയർ അഡ്വാൻറ്റേജ് കമ്മ്യൂണിക്കേഷൻ വിൽ എൻഡ് ആൻഡ് യു വിൽ ലൂസ് എ പൊട്ടൻഷ്യലി വാല്യുബിൾ കോൺടാക്ട്. നമുക്ക് നഷ്ടപ്പെടും. സോ സെറ്റ് ദ സ്റ്റേജസ് ഫോർ റിസൾട്ട്സ്. ടേക്ക് ടൈം ടു റീ എസ്റ്റാബ്ലിഷ് ഓൾഡ് റിലേഷൻഷിപ്പ്സ്. അതിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അത് ഏത് രൂപത്തിലും ആവാം, നേരിട്ടാവാം, ഫോണിലൂടെ ആവാം, എങ്ങനെ ചാറ്റിലൂടെ ആവാം, എങ്ങനെയും ആവാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കമ്മ്യൂണിക്കേഷൻ ക്ലിയർ അല്ലെങ്കിൽ എക്സ്പാൻഡിങ് യുവർ ഹൊറൈസൺ എന്ന് പറയുന്ന ഒരു കാര്യമില്ലാത്തൊരു എക്സ്പാൻഡിംഗ് ആയി മാറും. യു വിൽ ഇംപ്രൂവ് യുവർ ചാൻസസ് ഓഫ് അച്ചീവിങ് സക്സസ് ത്രൂ അതേഴ്സ്. മറ്റുള്ളവരെ കേൾക്കാനും കൂടെ നാം ബാധ്യസ്ഥനാണ്. വാട്ട് ആർ യു മിസ്സിങ്? നമ്മൾ ഈ ബന്ധം ദൃഢപ്പെടുത്താൻ മിസ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, യു ഇൻട്രപ്റ്റ് അതേഴ്സ് ബിഫോർ ദി ഫിനിഷ് ദർ തോട്ട്. ഒരാൾ കാര്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം അല്ലെങ്കിൽ ഒരു കാര്യം ഷെയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനെ ഇൻട്രപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്നത് ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല, അല്ലെങ്കിൽ നമ്മൾ ഉടനെ ഒരു ജഡ്ജ്മെൻ്റ് എടുക്കുക, നമുക്കാണ് കൂടുതൽ അറിവ്, അവർക്ക് പറയുന്നൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്നുള്ള രീതിയിൽ എടുക്കുന്നതൊക്കെയാണ് നമ്മുടെ മിസ്സിങ്സ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ബന്ധം
അതായത് അവർക്ക് പിന്നെ നമുക്ക് നമ്മളോടൊന്നും ഷെയർ ചെയ്യാൻ തോന്നില്ല, ആ ബന്ധം അതോടെ പോവുകയാണ്. അപ്പോൾ എസൻസ് ഓഫ് ഗുഡ് ലിസണിങ് ഈസ് ദാറ്റ് ടോക്കിംഗ് ലെസ് ആൻഡ് ലിസണിങ് മോർ. ഇതാണെങ്കിൽ നമ്മളിൽ തന്നെ ശ്രദ്ധിക്കുന്ന ഒരവസ്ഥ മറ്റുള്ളവരെ ശ്രദ്ധിക്കാതെ വരുന്നൊരവസ്ഥയാണ് ഈ പ്രശ്നം. സോ ഒരു ഏൻഷ്യൻ ഗ്രീക്ക് ഫിലോസഫർ എപ്പിക്ടെറ്റസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് ഫിലോസഫർ പറഞ്ഞിട്ടുള്ള എങ്ങനെയാണ്, നേച്ചർ ഹാസ് ഗിവൺ അസ് ഓർ ഗിവൺ ടു മീ വൺ ടങ്ക്, നമുക്കും എല്ലാവർക്കും വൺ ടങ്ക് ആൻഡ് ടു ഇയേഴ്സ് ദാറ്റ് വി മേ ഹിയർ ഫ്രം അതേഴ്സ് ട്വൈസ് ആസ് മച്ച് ആസ് വി സ്പീക്ക്. നമ്മൾ സംസാരിക്കുന്നതിന് കൂടുതൽ കേൾക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് ചെവി തന്നിട്ടുള്ളത്, ഒരു ടങ്കും ഒരു നാക്കും തന്നിട്ടുള്ളത്. അപ്പോൾ മറ്റുള്ളവർ മുഖാമുഖമായിട്ട് സംസാരിക്കാം, അവരെ ശ്രവിക്കണം, ശ്രദ്ധിക്കുക ഈ ദിവസങ്ങളിൽ. റിലീസ് ഓൾ ജഡ്ജ്മെൻറ്റ്, അഡോപ്റ്റ് ദ പോയിൻ്റ് ഓഫ് വ്യൂ ഓഫ് എ കംപ്ലീറ്റ്ലി, അതായത് നമ്മളിപ്പം ബാക്കിയുള്ളവരെ വെറുതെ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുക, അത് മാറ്റിയിട്ട് ഏതൊരു ചെറിയ കുട്ടിയെ പറയുകയാണെങ്കിൽ പോലും അത് വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കുക. ബി ഓപ്പൺ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് അതർ പീപ്പിൾ. അപ്പം ഇത്രയും ഈ ഒരു ആഴ്ചയിൽ ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് താങ്ക് യു. നമ്മുടെ 6 questions ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.